ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ന്യൂ റിവലേഷൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെരുമ്പാവൂറീസ എന്ന മാന്യദേഹം ക്രൈസ്തവ സമൂഹത്തിന് ഒരു ഉപദേശം നൽകുകയുണ്ടായി. മറ്റൊന്നുമല്ല, പൗലോസിൻ്റെ ലേഖനത്തെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ളടക്കപ്പെട്ടിരിക്കുന്ന പൗലോസിൻ്റെ ലേഖനത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവനയാണ്. മുഴു ക്രൈസ്തവ സമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അത് മറ്റെന്തോ ലക്ഷ്യം വെച്ചാണ് താൻ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുകയുണ്ടായി. അദ്ദേഹത്തിന് ക്രൈസ്തവ സമൂഹത്തെ തിരുത്തുവാനാണോ താല്പര്യം, അതോ അദ്ദേഹം പുലർത്തുന്ന ചിന്താഗതികളെ ന്യായീകരിക്കുവാൻ സഹായകമല്ലാത്ത പൗലോസിൻ്റെ ചിന്താഗതികളെ നീക്കം ചെയ്യണം എന്നാണോ പറഞ്ഞത് എന്ന് എനിക്ക് ആ സംശയമുണ്ട്. എന്നിരുന്നാലും ശരി, അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയെ തിരുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചിന്താഗതികൾ എന്തായിരിക്കണമെന്ന് ആ വ്യക്തമായ ഒരു ധാരണ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് ഈ പോസ്റ്റ് സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രൈസ്തവ സമൂഹത്തിൽ എക്കാലത്തും അനേക ദുരുപദേശങ്ങൾ നിലനിന്നിട്ടുണ്ട്. അത് വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ദൈവാത്മാവ് പ്രവാചകന്മാരിൽ കൂടി രേഖപ്പെടുത്തിയ യഥാർത്ഥ്യം തന്നെയാണ്. കള്ളശാസ്ത്രിമാരുടെ എഴുത്തുപോല് ദൈവത്തിൻ്റെ വചനത്തെ വ്യാജമാക്കിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഞങ്ങൾ മറക്കുന്നില്ല. പൗലോസിൻ്റെ ലേഖനത്തെ ശരിയായി വ്യാഖ്യാനിക്കുവാൻ അറിയാത്ത പലരും ഈ കാലഘട്ടത്തിലും ഉണ്ട് എന്നതും യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്. ന്യായപ്രമാണത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ ഇന്ന് മാത്രമല്ല എക്കാലഘട്ടത്തിലും തെറ്റായ ധാരണകൾ വച്ചു പുലർത്തുന്നവർ ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്. ന്യായപ്രമാണം ആചരിക്കുന്നവരാണ് കേൾക്കുന്നവരല്ല. ആചരിക്കുന്നവരെ പുകഴ്ത്തുന്ന യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ന്യായപ്രമാണം മോശയിൽ കൂടി ലഭിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ മോശയിൽ കൂടി ലഭിച്ച ന്യായപ്രമാണം എന്ന് പറയുന്നത് മോശയിൽ കൂടിയാണ് ലഭിച്ചത് എന്ന് പറയുന്നതിൻ്റെ അകത്ത് അല്പം വൈരുദ്ധ്യമുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ വ്യാഖ്യാനമാണ് മോശയിൽ കൂടി നൽകപ്പെട്ടത് എന്ന് പറയുന്നതായിരിക്കും ഇച്ചിരി കൂടെ ആ ശരിയായ വസ്തുത. ന്യായമായ പ്രമാണം മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മുതൽ മനുഷ്യന് ദൈവം നൽകിയിട്ടുണ്ട്. യേശു ക്രിസ്തു അതിൻ്റെ സംക്ഷിപ്ത രൂപം നൽകി. യേശു കർത്താവ് പറയുകയാണ്, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ സ്നേഹിക്കണം, അവനെ ബഹുമാനിക്കണം, അതുപോലെ തന്നെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ ന്യായപ്രമാണം മുഴുവൻ ഉള്ളടക്കപ്പെട്ടിട്ടുണ്ട്. ശത്രുവിനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ ആ സ്നേഹിക്കുക എന്ന ആ ഒരു പ്രക്രിയയിൽ തന്നെ ആ ന്യായപ്രമാണം മുഴുവൻ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന പ്രസ്താവനകൾ കഴിഞ്ഞ ഒരു പോസ്റ്റിൽ ഞാൻ ഇടുകയുണ്ടായി. ക്രൈസ്തവ സമൂഹം ന്യായപ്രമാണത്തെ സംബന്ധിച്ച് വികലമായ ധാരണകൾ വെച്ചു പുലർത്തുന്നവർ ചിലരെങ്കിലും ഉണ്ട് എന്നത് സത്യമാണ്. ആ ചിലരെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ അടങ്കൽ തിരുത്തണമെന്ന് പറഞ്ഞത് അല്പം ബുദ്ധിമോശമായിപ്പോയി. യഹൂദ റാബിമാർ ന്യായപ്രമാണത്തെ ആചരിക്കുന്നതിന് യേശു കർത്താവ് അവരുടെ ആ ചിന്താഗതികളെ ശാസിച്ച അനുഭവങ്ങളും വേദപുസ്തകത്തിൽ നാം കാണുന്നു. ന്യായപ്രമാണത്തിൻ്റെ കർത്താവ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. താങ്കൾ ഈ ന്യായപ്രമാണം ആചരിക്കുവാൻ അനുഷ്ഠിക്കുവാൻ ആഹ്വാനം ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിനെ അനുസരിക്കുവാൻ ഉള്ള ആഹ്വാനമാണ് നൽകുന്നത് എന്നത് അല്പം വൈരുദ്ധ്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ദൈവനാമത്തിലെ മഹത്വം ഉണ്ടാകട്ടെ. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല എന്ന്
ക്രൈസ്തവ സമൂഹത്ത് പലരും അഭിപ്രായപ്പെടുന്നത് പൗലോസിന്റെ നിരീക്ഷണത്തിൽ കൂടി തന്നെയാണ്. പൗലോസിന്റെ ലേഖനത്തിൽ കൂടിയാണ് അത് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത്. പൗലോസ് എന്താണ് അതിൽ കൂടി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത് എന്ന് ചോദിച്ചാൽ, അവിടെയാണ് താങ്കൾക്കും ക്രൈസ്തവ സമൂഹത്തിലെ അനേകർക്കും യഹൂദന്മാർക്കും തെറ്റുപറ്റിയത് എന്നത് ഞാനിപ്പോൾ ഖേദപൂർവ്വം ഓർക്കുകയാണ്. ന്യായപ്രമാണത്തിലെ പ്രവൃത്തി എന്ന് പറയുന്നത് യാഗങ്ങൾ അർപ്പിക്കുകയോ പരിച്ഛേദന ഏൽക്കുകയോ തുടങ്ങിയുള്ള കാര്യങ്ങളല്ല. കർമാചാരത്താൽ അല്ല, വിശ്വാസ മാർഗത്താലാണ് നീതീകരിക്കപ്പെടുന്നത് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ മനസ്സിലാക്കിയത് രേഖപ്പെടുത്തി വച്ചപ്പോൾ അത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നത് സത്യമായ കാര്യം തന്നെയാണ്. കർമ്മം പാടില്ലാഞ്ഞിട്ടാണോ ദൈവം മോശയ്ക്ക് അതിൻ്റെ വ്യാഖ്യാന വസ്തുതകൾ വെളിപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ, ഒരിക്കലുമല്ല. യഹോവയായ ദൈവം പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ യാഗങ്ങളിൽ അല്ല പ്രശംസിക്കുന്നത്. ശൗല്‍ പ്രവാചകനിൽ കൂടി ശൗൽ എന്ന മഹാരാജാവിന്, ഇസ്രായേലിലെ ആദ്യത്തെ രാജാവിന്, ജനങ്ങൾ തിരഞ്ഞെടുത്ത, ദൈവത്തെ തള്ളിക്കളഞ്ഞ് ജനങ്ങൾ തിരഞ്ഞെടുത്ത രാജാവിനെ കുറിച്ച് ശൗല്‍ പ്രവാചകൻ പറയുന്ന ഒരു ഭാഗം ശ്രദ്ധിക്കണം. അനുസരിക്കുന്നത് യാഗത്തേക്കാൾ ഉത്തമമായ കാര്യമാണ്. അപ്പോൾ യാഗാർപ്പണമല്ല പ്രാധാന്യമേറിയ വസ്തുത. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക, അവയ്ക്കാണ് പ്രാധാന്യതയെ കൽപ്പിക്കുന്നതെന്നാണ് യഹോവയായ ദൈവം ശമുവേൽ പ്രവാചകനിൽ കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് ആവശ്യമായിരിക്കുന്നത്. അതിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് പരിച്ഛേദന എന്നൊരു നിയമത്തെ യഹോവയായ ദൈവം മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അങ്ങനെ ഒരു കർമാചാരകത്തിൽ കൂടി ആരും നീതീകരിക്കപ്പെടുകയില്ല എന്നത് ദൈവം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്താൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ വെറുതെ വെറുമൊരു പരിച്ഛേദനയോ യാഗാർപ്പണമോ മാത്രം കൊണ്ട് സാധ്യമല്ലെന്ന അല്ല പറഞ്ഞത്. ന്യായപ്രമാണത്തിലെ ഘനമേറിയ കാര്യങ്ങളൊക്കെയുണ്ട്. അവയിൽ കൂടി പോലും ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുകയില്ല. അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ന്യായപ്രമാണത്തെ സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഇത് സൂചിപ്പിച്ചിരുന്നു. മാതാപിതാക്കന്മാരെ സ്നേഹിക്കുക എന്ന് പറയുന്ന പ്രവൃത്തികൾ സകല ജാതികളിലും യുക്തമായ വസ്തുതയാണ്. ദശാംശം കൊടുക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, താഴ്മയോട് നടക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതിന് പക്ഷേ അതൊന്നും നീതിപ്രവൃത്തികളല്ല എന്നാണ് വേദപുസ്തകം അനുശാസിക്കുന്നത്. അവയൊക്കെ വേണ്ട എന്നല്ല, അതൊക്കെ ആവശ്യമാണ്, പക്ഷേ അവ നീതിപ്രവൃത്തികളല്ല. പിന്നെന്താണ് നീതിപ്രവൃത്തി എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു എന്ന പിതാവെന്ന യഹോവയായ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ്. സകലമാന മനുഷ്യർക്കും അത്യന്താവശ്യകതമായ കാര്യം പിതാവിനെ സ്നേഹിച്ച് പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ ഈ വക കാര്യങ്ങൾ ചെയ്യണം എന്നതാണ്. പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ വേണം മാതാപിതാക്കന്മാരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ഒക്കെ. അല്ലാതെ വെറും അഗ്രചർമ്മം നീക്കിയതുകൊണ്ട് മാത്രം, യഹൂദന്മാരങ്ങനെ ചെയ്തിരുന്നു, അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകന്മാരിൽ കൂടി പറയുകയാണ്, ഹൃദയത്തിൽ അഗ്രചർമ്മമുള്ളവരെ എന്ന്, ഹൃദയത്തിന് പരിച്ഛേദനയില്ലാത്തവരെ എന്ന് അഭിസംബോധന ചെയ്ത് അവരുടെ പ്രവൃത്തികളെ ശാസിക്കുന്ന അനേക വേദവാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് എന്താണ് വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തിൻ്റെ ആചരണത്തെ സംബന്ധിച്ച് പ്രസ്താവിച്ചത് എന്ന് ചോദിച്ചാൽ, അത് മറ്റൊന്നുമല്ല, ഹൃദയ പരിച്ഛേദന വരാത്ത യാതൊരു കർമ്മങ്ങൾക്കും പ്രവൃത്തികൾക്കും ദാനധർമ്മങ്ങൾക്കും യാഗാർപ്പണങ്ങൾക്കും
ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല എന്നാണ് പൗലോസ് അപ്പോസ്തോലൻ ന്യായപ്രമാണം സംബന്ധിച്ച് ആ അനിന്ദ്യനായ സകല പ്രമാണത്തെ യഥാർത്ഥമായി ഗ്രഹിക്കുവാൻ ആ കർമാചാരത്തെ യഥാർത്ഥമായി പാലിക്കുവാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലെ ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. എന്നാൽ കർമാചാരത്തിൻ്റെ ആ പരാജയങ്ങളെ അദ്ദേഹം ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിൻ്റെ ദർശനത്തിൽ കൂടിയാണ് പ്രാപിച്ചത്. അത് അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്, അത് അദ്ദേഹം പ്രചരിപ്പിച്ചു. ആ പ്രചരണം എക്കാലത്തും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പ്രസക്തി നേടിപ്പോയത് ആ കർമാചാരങ്ങൾക്കായി പോയി. എക്കാലഘട്ടത്തിലും കർമാചാരങ്ങൾക്ക് പ്രശസ്തി ലഭിക്കാർ തന്നെയുണ്ട്. വിശ്വാസമാർഗത്തേക്കാൾ കർമാചാരങ്ങളിൽ ആശ്രയിക്കുന്ന മനുഷ്യരാണ് എക്കാലത്തും ധാരാളമായി കണ്ടുവന്നിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലും ക്രൈസ്തവ സമൂഹത്തിൽ പോലും കർമാചാരങ്ങൾക്ക് പ്രാധാന്യത നൽകുന്നവരുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്. പക്ഷേ അവരെ നോക്കി ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, വിശ്വാസമാർഗത്താലാണ് അബ്രഹാം ഉൾപ്പെടെയുള്ള, ഹാനോക്ക് ഉൾപ്പെടെയുള്ള, ഹാബേൽ ഉൾപ്പെടെയുള്ള എല്ലാവരും നീതീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് ആ മറന്നുപോകരുത്. എല്ലാ കാലത്തും വിശ്വാസത്താലുള്ള നീതീകരണം മാത്രമേ ദൈവം അനുവദിച്ചിട്ടുള്ളൂ. അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ചില ആ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യർക്ക് നൽകി എന്നതേ ഉള്ളൂ. അല്ലാതെ ദൃഷ്ടാന്തങ്ങളിൽ ആശ്രയിക്കുന്നതും ദൃഷ്ടാന്തങ്ങളെ അനുഷ്ഠിക്കുന്നതും ദൈവപ്രസാദമുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മനുഷ്യരോട് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും എല്ലാ മനുഷ്യരോടും ദൈവം പറയുന്നത്, ഞാൻ മാത്രം ദൈവം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് അങ്ങേക്ക് വിശ്വസിപ്പാൻ കഴിയുന്നില്ല. അങ്ങേക്ക് മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തുള്ള അനേക ഡിനോമിനേഷനിലുള്ള ആ ക്രൈസ്തവരുടെ പേരുള്ളവർ പോലും അനേകർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം എന്ന വേദപുസ്തകത്തിലെ അവസാന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, യോഹന്നാന് കിട്ടിയ ആ ദർശനങ്ങളെ ക്രോഡീകരിച്ച പുസ്തകമാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അവിടെ പറയുന്നുണ്ട്, ജീവനുള്ളവൻ എന്ന നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അനിഷ്ടാനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും കാണപ്പെടുന്നുണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, യഹൂദന്മാരുടെ ഇടയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അനിഷ്ടാനങ്ങളല്ല പ്രാധാന്യമേറിയ വസ്തുത, ദൈവത്തെ ആത്മാവിൻ്റെ ഫലമായ സ്നേഹത്തിൽ കൂടി ആ ദൈവകൽപ്പനകളെ പ്രമാണിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക എന്നതുള്ളതാണ് ശരിയായ വസ്തുത. അതുകൊണ്ട് ദൈവീത് അങ്ങ് ഈ വസ്തുതകളെ മനസ്സിലാക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അങ്ങയുടെ ആ പൗലോസിനോട് വിരോധം ഭാവിക്കേണ്ട കാര്യമില്ല. പൗലോസിന് തെറ്റുപറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ പത്രോസുമായിട്ടുള്ള ഗലാത്യ ലേഖനത്തിലുള്ള വാഗ്വാദങ്ങൾ അങ്ങയ്ക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അതേപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ നാസീർവ്രതം അനുഷ്ഠിച്ചെന്നും തലമുണ്ടനം ചെയ്ത കാര്യങ്ങളെ നാം കേട്ടു. അതൊക്കെ ശരിയാണ്, സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഒരു പത്രോസ് ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രധാന ശിഷ്യനായി അംഗീകരിക്കപ്പെട്ടിരുന്നു. പ്രധാന ശിഷ്യൻ ആകുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. മരിക്കാൻ പോലും ഞാൻ തയ്യാറാണെന്ന് അവകാശപ്പെട്ട പത്രോസ് പക്ഷേ 3 പ്രാവശ്യം കള്ളം പറഞ്ഞില്ലേ? അതുകൊണ്ട് കള്ളം പറയാമെന്നാണോ അതിൻ്റെ അർത്ഥം? കള്ളം പറയുന്നത് ശിഷ്യന്മാർക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ അത് ന്യായമല്ലല്ലോ. അതുകൊണ്ട് പൗലോസിന് അവിടെ ഒരു തെറ്റുപറ്റി, അത് സത്യമാണ്. എന്നാൽ സ്തോത്രം, അത് അദ്ദേഹം വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ചില്ല എന്നതാണ് സത്യമായ കാര്യം. അതുകൊണ്ട് പത്രോസ് ആയിക്കൊള്ളട്ടെ, പൗലോസ് ആയിക്കൊള്ളട്ടെ, ബർണബാസ് ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, എല്ലാവരും അബ്രഹാം ആയിക്കൊള്ളട്ടെ, ഹാബേൽ ആയിക്കൊള്ളട്ടെ, ഏവരും വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത് എന്നത് വേദപുസ്തകം പ്രസ്താവിക്കുന്ന, അടിവരയിട്ട് പ്രമോട്ട് ചെയ്യുന്ന യഥാർത്ഥമാണ്
പ്രമാണമാണ് എന്നത് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവ് ഈ വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.